ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഇന്നിപ്പോൾ ഉള്ളത് വരാപ്പുഴക്കടുത്ത് ഒരു മീൻ കെട്ടിലാണ്. മീൻ കെട്ടിൽ ഇവിടെ മീനെ പിടിക്കുന്ന സീൻ കുറച്ച് അടിപൊളി സംഭവമാണ്. നമ്മളോട് ഉച്ചയ്ക്ക് വരാന്ന് പറഞ്ഞാൽ ഇത്തിരി ലേറ്റായി, വർക്കുണ്ടായിരുന്നു. അപ്പോൾ വല വിരിക്കണത് നമുക്ക് എടുക്കാൻ പറ്റിയില്ല, പക്ഷേ അവർ വലയൊക്കെ ഇട്ട് കെട്ടിലേ കാണിച്ചു തരാം. അപ്പോൾ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ ഇന്ന് എൻ്റെ കൂടെ ഇതേ ഒരാൾ കൂടെ ഉണ്ട്. നൈജൽ, മുഖം കാണിക്കടേ. നൈജലിനെ പിന്നെ കണ്ടിട്ടുണ്ടാകും പല വീഡിയോയിൽ. അപ്പോൾ നൈജിലും ഉണ്ട്, ഞങ്ങൾ രണ്ടും കൂടി ഇന്ന് ഇപ്പോൾ അതെ ഇവിടെ അതെ ബാക്കിൽ കാണാണ് മീൻകെട്ട്. കണ്ട വരപ്പോഴേക്ക് അടുത്തുള്ള പ്രസാദേരൻ്റെ മീൻകെട്ടാണ്. മീൻകെട്ട് പ്രസാദേരൻ ആദ്യം കടമക്കുടിയിലായിരുന്നു. അവിടെ വെച്ചുള്ള ഞങ്ങളുടെ ഒരു കമ്പനിയാണ്. അപ്പോൾ മീൻകെട്ടിൽ വന്നേക്കാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണമെന്ന് വെച്ചത്. കണ്ട ആ കെട്ടിൽ വല, ചുറ്റിനും വലയിട്ട് എന്നാൽ അട്ടക്കൊയ്യോ പേര് കിട്ടുപോയി, അടക്കം കൊല്ലി, അടക്കം കൊല്ലി അങ്ങനെയല്ലടാ പറഞ്ഞത്, അടക്കം കൊല്ലി അങ്ങനെയാണ് അവർ പറയുന്നത്. അതായത് അടച്ചു കെട്ടുക എന്നുള്ളൊരു സാധനമാണ്. അത് വല ഇങ്ങനെ ചുറ്റുവിട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ വലിച്ച് വലിച്ച് ഇങ്ങനെ കൊണ്ടുവരും മീനുകളെ ഒരു ഒരു സൈഡിലേക്ക് എത്തിച്ചിട്ട് എന്നിട്ടാണ് അവർ അതിനെ പിടിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ വീണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ. ഇത് ഇവിടുത്തെ ഈ സ്ഥലമൊക്കെ ഒന്ന് കണ്ടോ അതിന് മുന്നേ. അയച്ചല്ലേ, അടിപൊളിയല്ലേ. ആ പോട്ടെ, നോക്കണേ. അതെ, ഇവിടെ ഇങ്ങനെയൊക്കെ പോകണം, നോക്കി സൂക്ഷിച്ചൊക്കെ പോകണം. കണ്ടല്ലോ അവിടെ ആൾക്കാരുണ്ട്. ഇങ്ങനെ പോലെ ഞാൻ പറഞ്ഞ പണി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പ്രസാദേട്ടോ, അവിടെ എവിടെ ഞങ്ങൾ പ്രസാദേട്ടാ? പ്രസാദേട്ടൻ്റെ കെട്ടിലേക്കാണ് നമ്മൾ വന്നേക്കണം. പ്രസാദേട്ടന് ആദ്യമേ ഒരു നന്ദി പറയുന്നത്, കാരണം നമ്മളോട് ഇങ്ങനൊരു വീഡിയോ എടുക്കാൻ ഞാൻ വിളിച്ച് ചോദിച്ചു. പറഞ്ഞു അതിനെന്താണ് അടുത്ത ദിവസം ഉണ്ട് ഞാൻ പറയാൻ, ടൈം പറയാമെന്ന് പറയും, ഉച്ചയ്ക്ക് വരാൻ അറിയത്തില്ല, ലേറ്റ് ആയിരുന്നു ഞാൻ പറയില്ലേ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കേട്ടാ. ഇതെന്താ പറഞ്ഞത്? അടക്കം കൊല്ലി. അടച്ചു പിടിക്കണം ലാസ്റ്റ്. നിങ്ങൾ പറയുന്ന അടക്കം കൊല്ലി, അടക്കം കൊല്ലി. അപ്പൊ ഇപ്പൊ 3 ദിവസം കഴിഞ്ഞാ ഇത് ഡേറ്റ് കഴിഞ്ഞല്ലേ. അപ്പൊ അതിന് മുന്നേ അത് കഴിഞ്ഞ കെട്ടുകാലക്ക് നാട്ടുകാർ ഇറങ്ങും അല്ലേ? കെട്ടുകാലൊക്കെ ഉണ്ട് ഇപ്രാവശ്യം. ആളുകള് 15 ദിവസം കൂടി കഴിഞ്ഞിട്ട് ഇറങ്ങുള്ളൂ. പ്രസാദന്റെ വേറൊരു വീഡിയോ കൂടെ നമുക്ക് ചെയ്യാനുണ്ട്, ഞാൻ ഭാവിയിൽ ശ്രദ്ധാക്കാം, പറഞ്ഞിട്ടില്ല അതെന്റെ ഉള്ളിൽ. അപ്പൊ വേറെന്താണ് നമ്മുടെ കാണികളോട് പറയാനുള്ളത്? ഇന്നിപ്പോ വെള്ളപ്പറ്റി കുറവായതുകൊണ്ട് മീൻ കുറവായിരിക്കും, എന്നാലും കിട്ടണത് പിടിക്കാന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യണം. കിട്ടണത് പിടിക്കാന്നുള്ളതല്ലേ. ഇന്നലെ മഴയും പെയ്തു, മഴ പെയ്ത് ഒരുപാട് വെള്ളം വന്ന് വെള്ളപ്പറ്റിയില്ല. അപ്പൊ നമുക്ക് ബാക്കി നേരിട്ട് കാണാം അല്ലേ. അപ്പൊ ഇത് ഇനി അടിപ്പിച്ചടിപ്പിച്ച് കൊണ്ടുവരും, ചെറുതാക്കും. ആണോ, ചെറുതാക്കി കൊണ്ടുവരും അല്ലേ. എന്നിട്ടാണ് മീനെ പിടിക്കുന്നത് അല്ലേ. അപ്പൊ അതെ അല്ലേ. ആ അപ്പൊ വെയിറ്റ് ചെയ്യുക, എല്ലാം കാണിച്ചു തരാം. ആ ഇവിടെ ആളുണ്ടല്ലോ, ഞാൻ ഇവിടെ നിന്ന് സൗണ്ട് വന്നു നോക്കിയാ. ഓക്കെ, ഇവിടെ രണ്ട് ചേട്ടന്മാരുണ്ട് കേട്ടാ. ഞാൻ സൗണ്ട് കേട്ടിട്ട് ആളെ കണ്ടില്ല, ഇത് മാത്രമേ കണ്ടുള്ളൂ. കൊണ്ടുവരും അല്ലേ. ഒരു ആ ചേട്ടൻ പറഞ്ഞാണ് അടുത്ത് കിടത്ത് അവിടെ കൊണ്ടുവന്നിട്ട് അടുപ്പിച്ചിട്ടേ കോരി എടുക്കുള്ളൂ. നമുക്ക് കാണാണ്ട് വല വെള്ളം കയറ്റി ഇറക്കാൻ അല്ലേ. അവര് ഓരോരുത്തരായിട്ട് കണ്ട ഇപ്പൊ ഒരാൾ പൊങ്ങിയണ്ട, അങ്ങനെ ഓരോരുത്തരായിട്ട് മുങ്ങണ. അത് എന്തിനാണ് ചേട്ടാ അടിയിന്ന്? അടിയില് മണി കെട്ടിയ വലയണത്, അടിയിലെ മണി വലിച്ചോണ്ട് കൊണ്ടുവരാണല്ലേ. അങ്ങനെ കൊണ്ടുവരണം അല്ലേ. അടി ഇവിടെ, ഓക്കെ, അടി ഇവിടെ ആയിരിക്കും അല്ലേ. ഓ, ഇത് ഈ വല അത്ര ഓ വലയുടെ അടി ഈ സൈഡായിരിക്കും കിടക്കണതാണ്. ഇവിടെ നിന്ന് നമ്മൾ കാണണമെങ്കിൽ അടി ഇവിടെ വരും, അത്ര ഇങ്ങനെ കിടക്കും അല്ലേ. പിന്നെ ഇനി വലിച്ചു വലിച്ചു കൊണ്ടുവന്നു ചെറുതാക്കും അല്ലേ. അപ്പൊ എന്തായാലും നേരിട്ട് കാണാം, നമുക്ക് ആ കാഴ്ചയേക്കാം. ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചോദിച്ചറിയാൻ വേണ്ടി ആട്ടെ. അതായത് ഇതിൽ എന്തൊക്കെ മീനാണ് കിട്ടുന്നത്? നമ്മള് കാരച്ചമ്മീനാണ്, അതൊക്കെ പുഴയിൽ നിന്ന് കയറുന്നതുകൊണ്ട്. പിന്നെ മീനുകള് നമ്മ പുഴയിൽ നിന്ന് കൂടുതലും കയറ്റിയ മീനുകളാണ്, അതിന് തന്നെയായ മീനുകളാണ് നമ്മൾ ഇട്ട് വളർത്തിയതല്ല. ഇത് എത്ര നാളായി? ഇത് 5 മാസം. 5 മാസം അല്ലേ. 5 മാസം കൂടുമ്പോഴാണ്? 5 മാസം കൊണ്ട് നമുക്ക് ഇതിന്റെ സർക്കാർ ഡേറ്റ് തന്നെ അല്ലേ. ഓക്കെ, ഇപ്പൊ എഗ്രിമെന്റ് അടുത്ത ദിവസം തീർന്നോണ്ട് ഒരു കൂട്ടുകാരൻ കൂടെ കിട്ടിട്ടുണ്ട്, വേറെ മറ്റാരും അല്ല കേട്ടോ, നമ്മുടെ പ്രസാദന്റെ മോനാണ് പ്രണവ് എന്നല്ലേ പേര്. എന്ത് ചെയ്യണം പ്രണവ്? ഇത് നോക്കണേ, എത്ര കിലോ? ഓക്കെ, അപ്പൊ ഇനി വീഡിയോയില് പ്രണവ് ഉണ്ട് അല്ലേ. നമ്മളെ ഈ തൊട്ടപ്പുറത്തൊരു മീൻ ഫാം ഉണ്ടല്ലേ, അതിലെന്തൊക്കെ മീനാണ് കിടക്കുന്നത് പ്രസാദന? ചെമ്പല്ലി. ആ അപ്പൊ ഒരുമിച്ചാണിട്ടാണ് അല്ലെങ്കിൽ പല പല അല്ല, ഇതിന്റെ ഇടയിൽ വേർതിരിച്ചിട്ടില്ല, ഒറ്റ ഇതല്ലേ. ആ ആ തീറ്റിട്ട് കൊടുക്കണേ. ഇപ്പൊ മീൻ വന്ന് കഴിക്കണം. കണ്ട കണ്ട മേൽ തന്നെ കണ്ട, കുറച്ച് ഇവിടെ കിട്ടാം, അടുത്ത് ഒന്ന് കാണിക്കാം. വരൂലല്ലേ, സെന്ററിലെ മീൻ
ഓ മണ്ണുണ്ട് കുറവാണ് അല്ലേ. ഇതിപ്പോ ഇട്ടോളം തോന്നണം, കുഞ്ഞുങ്ങളുണ്ടല്ലേ. അതല്ലേ ഇതെന്ത് തീറ്റയാണ് കൊടുക്കണം? ഇതിന്റെ പെല്ലറ്റാണ്. പെല്ലറ്റ് അല്ലേ. പെല്ലറ്റ് പല ടൈപ്പ് വരുന്നുണ്ട് അല്ലേ, റൗണ്ടും ഇതൊക്കെ. ഇത്തിരി വെറുതെ കണ്ടപ്പോ ഞാനും എടുക്കണ കണ്ടപ്പോ ഒരു ആഗ്രഹം മീൻ തീറ്റോട്. അതെ നൈജിലിനും കൊടുക്കണോടാ? ഏ കൊടുത്തോടാ, കൊടുത്തോണെ. അത് അവിടെയും ഉണ്ടായിരുന്നു നീർനായയുടെ ശല്യം കടമക്കുടിയില്. എന്നോട് ഒരു തവണ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ഒരു കൊല്ലം കഴിഞ്ഞ് എടുക്കുള്ളൂ. ഈ പറഞ്ഞ ചെമ്പല്ലിയും കരിമീനും കുഴപ്പമില്ലല്ലേ. അത് ഞാൻ വേറെ ഒന്നും കൊണ്ട് ചോദിച്ചല്ലേ, ഞാൻ ഒരു കെട്ടിന്റെ വീഡിയോ ഇവിടെ എടുത്തായിരുന്നു എന്റെ കുമ്പളങ്ങി പോട്ടെ. ഈ അത് ഇങ്ങനെയല്ല, പുഴയില് കെട്ടുണ്ടാക്കിയിട്ടെ, മറ്റേ കൂടി കൃഷി, കൂടി കൃഷി കെട്ടല്ല, സോറി കൂടി കൃഷി. അവരിങ്ങനെ മാസക്കണക്ക് പറഞ്ഞിരുന്നാണ് ചോദിച്ചു. ഇത് നെറ്റുണ്ടെങ്കിൽ നിറയെ കയറില്ല. അല്ല അവൻ കടിച്ചു കീറുന്ന പരിപാടി അങ്ങനെ നെറ്റ് കീറ കടിച്ചു കീറുവോ? പുള്ളി കീറില്ല അല്ലേ. ഈ തൂമ്പിൻ്റെ കുറച്ച് കാര്യങ്ങൾ എനിക്കും വ്യക്തമായിട്ട് അറിയില്ല, നമുക്ക് ചോദിക്കാം പ്രസാദ് എന്നോട്. പ്രസാദ് ഏട്ടാ, ഇത് കെട്ടിലേക്ക് വേണ്ടി വെച്ചേക്കണല്ലേ, പത്തായോ ഒന്നും പറയും അല്ലേ. പറയും അല്ലേ. ഇതെങ്ങനെയാണ് ഇതിന്റെ പരിപാടി? അവിടെ ഇപ്പൊ വെള്ളം, ഇവിടെ വെള്ളം പൊന്തുമ്പോ ഇത് തുറക്കും അല്ലേ. ഇത് തുറന്നു വിടും, തുറന്നു വിടും അല്ലേ, നെറ്റ് പൊക്കിയിട്ട്. അപ്പോ തിരിച്ചു പറ്റിക്കും അല്ലേ, ഇടക്ക് ചെയ്യണോ? അങ്ങനെയാണ് അല്ലേ. ഓ അത് ഇടക്ക് ചെയ്യണം, എന്തിനു വേണ്ടിയാണ്? അതല്ലേ, ഓക്കെ. ആ കേറുമല്ലേ, ഇങ്ങോട്ട് കയറും അല്ലേ. നെറ്റ് വെച്ചേക്കണം അല്ലേ, തിരിച്ചിറങ്ങി പോകാണ്ടിരിക്കാനാണ് നെറ്റ് വെച്ചേക്കണം. ഓക്കെ. പിന്നെ നമ്മള് ഏകാദശി ദിവസങ്ങളിൽ കഴിഞ്ഞാല് ഒരു അഞ്ചെട്ട് ദിവസം മുമ്പ് വലവെച്ച് പിടിക്കും. വലവെച്ച് പിടിക്കും അല്ലേ. വിളഞ്ഞേമ്മിൻ ഇറങ്ങി വരും, കാരണമെങ്കിൽ നമ്മൾ ഇതിനകത്ത് വലവെച്ച് പിടിക്കണം. വൈറസ് ഒന്ന് ചത്തുകൊണ്ടല്ലേ, കുഴപ്പമില്ലാണ്ട് പോകും. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടല്ലേ, വൈറസ് പ്രശ്നങ്ങളാണ് മെയിനായിട്ട്. സാമ്പത്തികമായിട്ട് ഇപ്പൊ നമ്മളെ പോലുള്ള ആളുകൾ അടി പോണത്. ഇതേ കുറച്ച് കോലാന്മാർ ഓടി കിടക്കുന്നുണ്ട്, നോക്കിയേ കാണാൻ പറ്റുന്നുണ്ടത്. നോയിക്കോട്ടെ കണ്ടോ. കടൽ കാക്ക അങ്ങനെയാണ് പറയണെന്ന് പറയണ. ആ എനിക്കും വ്യക്തമല്ല, ഇങ്ങനെ ചുറ്റി നടക്കണാണ് കണ്ട. അത് മീൻ എല്ലാം കൂടെ കൂടുമ്പളേ കണ്ട. നല്ലൊരു പണിയാണ് കേട്ടോ, ഞാൻ വന്നിട്ട് തന്നെ ഇപ്പോൾ ഒരു മണിക്കൂറോളം. അവരുടെ കഷ്ടപ്പാട് കണ്ട, വെള്ളത്തിൽ മുങ്ങി അടിയിൽ നെറ്റ് ഇങ്ങനെ നീക്കി കൊണ്ടുതന്നെയാണ്. അതായത് നെറ്റിൻ്റെ അടിഭാഗമില്ലേ, ഏ തടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഈ നെറ്റിൻ്റെ അടിഭാഗം ഇങ്ങനെ അടിയിൽ നിന്ന് വലിച്ചു വലിച്ച് അങ്ങനെയാണ് ഉണ്ടല്ലേ ഗ്യാപ്പ് വരാണ്ടിരിക്കാൻ, മനസ്സിലായി. അങ്ങനെ തടുത്ത് കടുത്ത് പ്രസാദം അങ്ങനെ തടുത്ത് കടുത്ത് ഒരു ഏരിയ കൊണ്ടുവന്നിട്ടാണ് എന്നെ പിടിക്കുന്നത്. എന്തായാലും കാണാം, വെയിറ്റ് ചെയ്യാം. ഒരു ചേട്ടന്മാരാണ് കേട്ടോ, അടിപൊളിയാണ്, കാണിച്ചു തരാം ഒരു മിനിറ്റ്. ഹായ് ചേട്ടൻ്റെ പേര്? ബാബു. ബാബു ആ ഞാൻ ഏഴിക്കരയിലാണ്. ആ അപ്പോൾ അടിപൊളി കേട്ടാ, നല്ല കോസ്റ്റ്യൂം. അതുകൊണ്ട് വല വീശാൻ പോയതാണ്? കിട്ടിയ വല്ലതും കിട്ടിയ. അപ്പോൾ കാണാം ബാബു അല്ലേ. ഓക്കെ കാണാം, കുഴപ്പമില്ല. ഞാൻ ഇത് ആ ഒരു ലുക്കിൽ വന്നാലോണ്ട് ഞാൻ വീഡിയോ. ഓക്കെ താങ്ക് യു. അങ്ങനെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൂടുതൽ വലയുള്ളത് ഇങ്ങോട്ട് കയറ്റിക്കൊണ്ടിരിക്കുന്നതാണ്, അതാണ് കാണുന്നത്. ഇതെന്ത് മീനാണത്? കോല. കോല അല്ലേ, കോല ഒന്നും ഇങ്ങോട്ട് കാണിച്ചാൽ അവിടെ കോല ഉണ്ടല്ലോ.
ഇനി ഇങ്ങനെ ഇങ്ങനെ കയറ്റി അങ്ങോട്ട് കൊണ്ടുപോകും അല്ലേ? ആ വല മാറ്റിട്ട് മെയിൻ വലയിലോട്ടാക്കും. ആക്കും അല്ലേ? ഓ, ഇത് വേറെ കിടക്കണ്ടല്ലേ വല? അവിടെ നിന്ന് വലിച്ചുകൊണ്ടുവന്ന വലയാണെന്ന്. അത് ഇതിങ്ങനെ കുറേശ്ശെ കുറച്ച് കയറ്റി കയറ്റി കൊണ്ടുവന്നിട്ട് മറ്റേ മെയിൻ വലയിലേക്ക് തന്നെ ആക്കും. എന്നിട്ടാണ് അത് കൂട്ടി അടുത്തിട്ട് അടുപ്പിച്ചിട്ട് അതിൻ്റെ അകത്തു നിന്നാണ് മീൻ എടുക്കും. ഇപ്പം പിടിച്ച കോല ഉണ്ടല്ലോ. ആ, ഇത് നല്ല മുറിച്ചണ്ടല്ലോ. ഏ അല്ലേ, നല്ല മുറിച്ചുണ്ട്. നോക്കി കടിക്കോ, ഇത് നോക്കി, ഇത് നോക്കി, പല്ല് നോക്കി. അയ്യോ, ഞാൻ കഴിച്ചു നോക്കിയാൽ പതുക്കെ നല്ല ചിരിക്കാണ്ട് നോക്കിയാൽ കയറി പിടിക്കണാണ്. പല്ല് ചാടി പുറത്തേക്ക് കേൾക്കണത് പ്രസാദം വഞ്ചിയാണ്ട് കിടക്കണം. വഞ്ചിയിലൊരു റൈഡൊക്കെ ഉണ്ട്, ഇന്നല്ല അത് പിന്നെ കേട്ടാ. അത് പണേ നീ ഉണ്ടെങ്കിൽ അന്ന് നീയും വന്നേക്കും കേട്ടോ. ഒരു സാധനം സെറ്റ് ചെയ്യണ്ടമ്മ, അത് കാണിച്ചു തരാം, പറയാനുള്ള അപ്പോൾ സെറ്റാക്കാം അല്ലേ. ഞാൻ നീ ഡ്രസ്സൊക്കെ മാറി സുഖമായിട്ട് ഇങ്ങനെ ഇറങ്ങി. അതാകുമ്പോൾ ഇവരിൽ ഒരാളായിട്ട് വീഡിയോ എടുക്കാൻ അടിപൊളി. ഇതുണ്ടേ, ഞങ്ങളൊന്ന് ഇവിടുത്തെ സ്ഥലമൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങിയാണ്. നൈജിൽ എന്തിയെ ബാക്കിലുണ്ട്? കളസൂടായിരുന്നില്ലെങ്കിൽ അന്നാ മാറിയിട്ട് വേണമെങ്കിൽ ചെല്ലു ചെല്ലു ഓടിച്ചത്. അപ്പോൾ കാറ്റൊക്കെ കൊണ്ട് എൻജോയ് ചെയ്ത് നടക്കാം. കണ്ടല്ലോ സ്ഥലം, കണ്ടല്ലോ ഇവിടുത്തെ അടിപൊളി. ഇത് നമ്മുടെ ആണല്ലെങ്കിൽ ആ ഇത് നമ്മുടെ നമ്മുടെ ആണെങ്കിൽ ഇത് കെട്ട് എവിടം വരെ ഉണ്ട് അതൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയാണ്ട് നമ്മൾ നടക്കാൻ ഇറങ്ങിയേക്കണേ. അപ്പോഴേക്കും അവിടെ റെഡി ആവുള്ളൂ. ദേ അവിടെ കണ്ട ഒരു കൂട്ടി വന്നുള്ളൂ, ടൈം എടുക്കൂലടാ. ഇത് കണ്ട ചെരുപ്പൊന്നും ഇല്ലാണ്ട് ഇവിടെ ഇങ്ങനെ നടക്കണം, എന്നാലേ അതിൻ്റെ ഒരു സുഖം കിട്ടുള്ളൂ. കണ്ട അടിപൊളിയാണ്. ഇതൊരു കെട്ടാണ്ടാ. ഇത് നാളെയാണല്ലേ ഇവിടുത്തെ? ഏഹ്, നാളെയാണല്ലേ? അതായത് നാളെയാണെന്ന്. നാളെ ഈ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി ഈ കെട്ടിലെ നാളെയാണ് ചെയ്യണത്, മീൻ പിടുത്തം. എന്താ അതിനെ പറയണത്? അടക്കം കൊല്ലി. ആ, യെസ് യെസ്. ബാഗ് തൂക്കി നടക്കണേന് സർവത്തുണ്ട് കേട്ടോ. ആ, അപ്പോൾ ഉഷാറായി. സർവത്ത് മാത്രമല്ല, കടിയും വേണ്ടേ? അപ്പം കഴിഞ്ഞ ദിവസം പറഞ്ഞാല് ഞാൻ പറഞ്ഞ രണ്ട് ചായ മേടിച്ചു തരാം കേട്ടോ. എന്ന് പറഞ്ഞേ ചായ ഒന്ന് മതി എനിക്ക്, കടി മതി. ഇടക്ക് ഇടക്കിടക്ക് കുഴിഞ്ഞൊക്കെ പോകണ്ട് കാല് വെക്കുമ്പോ. ഇതണ്ട കാണിച്ചു തരാൻ വേണ്ടി ഒന്ന് ആഞ്ഞ കൂട്ടി കണ്ട. അത്ര ഇതിൽ പോകില്ല എന്നാലും. വഴി ചെറുതായിക്കൊണ്ടിരിക്കണേള മേജില കുറച്ച് അധികം അങ്ങോട്ട് കിടക്കണുണ്ട് കേട്ടോ. അതുകൊണ്ട് അവിടം വരെ പോണില്ല. അതെ, നമ്മൾ ഷൂട്ട് ചെയ്ത് അവിടെ ഇരുന്നു. അവിടെ നിന്ന് നമ്മളിങ്ങനെ നടന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രണവേ, പ്രണവ് പറയാനാണ് ഇത് കണ്ട. ഇവിടെ ഇങ്ങനെ എല്ലാ കോർണറിലും ഒരു മുള വെച്ചിട്ട് ഇത് കണ്ട, ഇങ്ങനെ വള്ളിയും ടങ്കീസൊക്കെ ഇട്ടിട്ടുണ്ട്. കണ്ട ഇതെന്തിനാണെന്ന് വെച്ചാൽ പറയണേ, കാക്ക അല്ലേ, കാറ്റടിക്കുമ്പോൾ ഇതിൽ നിന്നൊരു സൗണ്ട് വരും അല്ലേ. അപ്പോൾ കാക്കകളുടെ ശല്യം, കാക്കകളുടെ ശല്യം ഉണ്ടാകൊണ്ടിരിക്കുകയാണ്. കൊക്കിൻ്റെ അല്ലേ, കാക്കയും കൊക്കൊക്ക അല്ലേ, എല്ലാം വിടും അല്ലേ. അല്ലെങ്കിൽ മീനെ വഞ്ചിക്കൊണ്ട് പോകും അല്ലേ. സൗണ്ട് കേൾക്കാൻ പറ്റും നോക്ക്, കേട്ടോട്ടാ പറയാം. കണ്ട ഈ സൗണ്ടാണ് പറഞ്ഞത്, കേൾക്കണ്ടെന്ന് എനിക്കറിഞ്ഞൂടാ. ഇനി എഡിറ്റ് ചെയ്യാനിടുമ്പോൾ അറിയുള്ളൂ. ആ സൗണ്ടാണ് അവൻ പറഞ്ഞത്, കാക്കകളുടെയും ഇത് കൊക്കിനെയൊക്കെ ഓടിക്കാൻ യൂസ് ചെയ്യണത് അതിനാ. മനസ്സിലായില്ലേ? ആ വള്ളിയും ടങ്കീസൊക്കെ വെച്ചിട്ട് അതിനാ. കണ്ടത് അവർ ആ വല അടുപ്പിച്ചുകൊണ്ടിരിക്കണത്, ആ എക്സ്ട്രാ ഒരു വലയുള്ളത് മാറ്റിക്കൊണ്ടിരിക്കണത്. ഇതെല്ലാം ഒറ്റ വലയാണ് ഈ കാണുന്നത്. ആ കളറ് കണ്ട കണ്ടതൊരു വേറൊരു നെറ്റായിരുന്നു അവിടെ ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ തടുത്ത് തടുത്ത് പരമാവധി തടുത്ത് കൂട്ടും, എന്നിട്ടാണ് മീനെ പിടിക്കുന്നത് കേട്ടോ. വെയിറ്റ് ചെയ്യാൻ ഇതും കൂടി നിങ്ങളെ കാണിച്ചു തന്നാണ് ഇവരുടെ പരിപാടികൾ എന്തൊക്കെയാണ്. അതൊരു സംഭവം പറഞ്ഞു തരട്ടോ. അത് ഇത് കണ്ട ഇങ്ങനെ ഇട്ടേക്കണേണ് അത് പ്രസാദട്ട. അപ്പോൾ മീനെല്ലാം അവിടെ നിൽക്കുമെന്നല്ലേ, അനങ്ങാണ്ട് നിൽക്കാൻ വേണ്ടി അല്ലേ. കണ്ട മീനപ്പോൾ എല്ലാം അനങ്ങാണ്ട് നിന്നോളൂ, ഇങ്ങനെ അധികം പടക്കൂല അല്ലേ ഇതിൻ്റെ. ആ, ഇതിൻ്റെ അടിയിൽ നിൽക്കുമെന്ന് പറഞ്ഞാൽ ചാടുകൾ അല്ലേ. ആ, അപ്പൊ ആ ഗ്യാപ്പ് നമുക്ക് അത്ര അടിപ്പിച്ച് കൊണ്ടുവരാം അല്ലേ ഇതെല്ലാം ഇവിടെ നിൽക്കുമ്പോ. പോവല്ലേ? ആ, മീൻ കുറവായതുകൊണ്ടാണ് അല്ലെങ്കിൽ ചാടി പോവാണ്. ജയന്തോ പെയിന്റ് എന്താണ്ടോ വന്നു, ഒഴുകി വന്ന് കൂടിയേക്കാണ്. ഇപ്പൊ വന്നാണ്, കുറച്ച് മുന്നേ ഇങ്ങനെ വന്നു കണ്ടോ.
പെയിന്റ് ആണെന്ന് പറഞ്ഞിട്ട് അല്ലേ? വാട്ടർ പെയിന്റ് ആണെങ്കിൽ വാട്ടർ പെയിന്റ് ആണെങ്കിൽ കലങ്ങി പോകും. ഇത് മറ്റാ നോക്കണേ കണ്ട, കുറച്ച് മുന്നേ പറഞ്ഞിട്ടായിരുന്നു ആ വലയുടെ. ഇപ്പോൾ ഈ ഇത് കണ്ട, ഇത് കിടക്കണമെന്ന് നമുക്ക് വലിയ വിടുന്നു വലയുടെ അടി വന്നേക്കണേ. ചിലപ്പോൾ ഇവിടെ ഈ ഭാഗത്തേക്കായിരിക്കും, കാരണം അത്രയും നീളമുണ്ട് കണ്ടതാണ്. ഇനി അവർ അടുപ്പിച്ചു കൊണ്ടിരിക്കണത് പൊക്കി വെച്ചിട്ട് അടിയിൽ നിന്ന് ഇങ്ങോട്ട് കോരി എടുക്കാനുള്ള പരിപാടി കണ്ടോ. വലിങ്ങനെ പറ്റയിട്ട് പോകണമെന്ന് കാണണം. ഇതെങ്ങനെ പറ്റേ പറ്റിങ്ങനെ ഇട്ട് പോയിട്ട് ലോക്കാക്കും മൊത്തം. മനസ്സിലാവും, ചെറിയ ചെറിയ മീനൊക്കെ കയറിയിട്ടുണ്ട്. അടുത്തെത്തുമ്പോൾ ചാടും അല്ലേ? ഇത് ചാടാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പൊക്കണം കണ്ട. ഇങ്ങനെ ചുറ്റും പൊക്കി വെക്കും അല്ലേ? കണ്ട ഇങ്ങനെ പൊക്കി നടക്കും, കല്ല് വെക്കും അല്ലേ? ആ ആ കുറവ് മീനാണ്. മീനുണ്ടെങ്കിൽ ഇതിപ്പോ കല്ല് വെക്കണ കാണാം അല്ലേ സൈഡില്? കുറവാണല്ലേ. ഇത് വർഷത്തില് ഈ അഞ്ചു മാസം കെട്ടായിട്ട് കൊടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ വർഷത്തിൽ അഞ്ചു മാസം കെട്ടിന് കൊടുക്കുള്ളു അല്ലേ? കൃഷിയുണ്ട് പിന്നെ വർഷം കെട്ടും. നമ്മൾ തന്നെ കൃഷി എന്ന് പറയുമ്പോ എന്താ? നെൽകൃഷി. നെൽകൃഷി ഇതിൽ തന്നെ അല്ലേ? ഇതിൽ തന്നെ എന്ന് വെച്ചാൽ പൊക്ക സ്ഥലങ്ങളിൽ, പൊക്ക സ്ഥലങ്ങളിൽ, ചാലുള്ള സ്ഥലങ്ങളിലല്ല, നിലമുള്ള സ്ഥലങ്ങളിൽ പൊക്കാളി കൃഷി നമ്മൾ ചെയ്യുന്ന പൊക്കാളി കൃഷി ചെയ്യണല്ലേ. രണ്ടു വർഷമായിട്ട് ഇപ്പൊ ചെയ്യണ്ടല്ലേ. പ്രസാദേട്ടൻ പറഞ്ഞാണ് ഇവിടെ ഒരു കൊല്ലത്തിലെ അഞ്ച് മാസമാണ് ഈ കെട്ടിന് വേണ്ടി കൊടുക്കണത് അല്ലേ? അത് കഴിഞ്ഞാൽ പിന്നെ നാട്ടുകാർക്ക് പിടിക്കാൻ പറ്റും, നെൽകൃഷി നടത്തണം അല്ലേ? പിന്നെ വേറൊരു കാര്യം ഇത് ഇപ്പോഴാണ് പറഞ്ഞത്, എനിക്കറിയില്ലായിരുന്നു, അല്ലെങ്കിൽ ആദ്യമേ പറയണതാണ്. കഴിഞ്ഞ കൊല്ലത്തെ എന്താണ്? എന്താ കഴിഞ്ഞ മുമ്പത്തെ കൊല്ലം മികച്ച കർഷകനുള്ള അടിപൊളി. ഇനി ഇനിയും കിട്ടട്ടെ അല്ലേ? അപ്പൊ ഇനി പൊക്കാളി കൃഷി ആയിരിക്കും ഇത് കഴിഞ്ഞാൽ. ഇങ്ങനെ വല ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്നിട്ടാണ്. ഇനി ഇപ്പൊ കരയുടെ സൈഡില്ലേ, ബാക്കി ഇപ്പൊ ചുറ്റുമായി ഏകദേശം ഞാൻ കാണിച്ചുതരാം. കരയുടെ സൈഡിൽ കൂടിയും കൂടിയും അവർ ഓടിക്കും, മനസ്സിലായോ? അപ്പൊ നാല് സൈഡ് അല്ലെങ്കിൽ റൗണ്ട് ആണെങ്കിൽ റൗണ്ട് ഫുള്ള് വലയുടെ ഉള്ളിലാവും. എന്നിട്ടാണ് അവര് മീൻ പിടിക്കുന്നത്. ഇപ്പൊ ഏകദേശം വലയൊക്കെ റൗണ്ട് പോലെ ആക്കിയിട്ടുണ്ട്. ഇനി ഘട്ടം ഘട്ടമായിട്ടാണ്ടോ, കുറേശ്ശെ കുറേശ്ശെ ഒറ്റടിക്ക് വെക്കാൻ പറ്റില്ല, കാരണം മീൻ ചാടി പോകും, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു. കുറേശ്ശെ കുറേശ്ശെ വെട്ടും. കണ്ടിപ്പോ ഏകദേശം ചുറ്റി കണ്ട ഒരു വല പൊക്കിക്കൊണ്ടിരിക്കുന്ന മീൻ പിടിക്കാനുള്ള പരിപാടികളാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത്. എടാ നിന്റെ പേരെന്തായിരുന്നു? ആദിത്യ മിഥുൻ. ചേട്ടന്റെ പേര് മിഥുൻ. ആ മിസ്. ഇവിടെ അടുത്ത് തന്നെയുള്ളതാണ്, നമ്മളിപ്പോൾ പരിചയപ്പെട്ടാണ്. അപ്പോൾ അവരും മീൻപിടുത്തം കാണാൻ വേണ്ടി വന്നേക്കണാണ് കേട്ടോ, വെയിറ്റിംഗ് ആണ് എല്ലാവരും. അപ്പോൾ മീൻപിടുത്തം ആരംഭിച്ചു കണ്ടല്ല. ഇതിങ്ങനെ ഒരു ട്രേ മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബക്കറ്റ് പറഞ്ഞ ഇതിലാണ് കൊണ്ടുവന്ന അവരുടെ ടിന്നിലേക്ക് നിക്ഷേപിക്കണം കണ്ട. അവർ ചാക്കിട്ട് മൂടിയാണ് പിടിക്കണത്, അത് ശ്രദ്ധിച്ചാൽ. അത് നോക്കിക്കോട്ടെ, അവർ ചാക്കിട്ട് ഇപ്പോൾ മൂടും കണ്ടോ. കണ്ട അതെന്തിനാണെന്ന് വെച്ചാൽ ചാടിപ്പോവും അല്ലെങ്കിൽ മീൻ, അതിനകത്ത് ചെമ്മീനൊക്കെ ഉണ്ട്. ചെമ്മീൻ എന്ത് ചാട്ട് കാണണം, ഞാൻ കാണിച്ചു തരാം. ഇതാണ്ട എന്നിട്ട് ഈ ടിന്നിലേക്ക് ആക്കിയിട്ട് ടിന്നും മൂടി വെക്കും, കാരണം അല്ലെങ്കിൽ മീൻ ചാടിപ്പോയിക്കൊണ്ടിരിക്കേണ്ടത്. ചെമ്മീൻ ചാടിപ്പോണ്ട ടിൻ്റെ ഇടയിൽ കൂടിയൊക്കെ ഞാൻ കാണിച്ചു തരാം. അത് കണ്ട ഇനിയിപ്പോൾ അടുത്തൊരു പോർഷൻ അവർ വല പൊക്കിയെടുക്കും, മുഴുവനായിട്ടല്ല. ഒരു കണ്ട ഈ കൈ കാണിക്കുന്ന അവിടെ വരെ ഒരു അഞ്ചടി അങ്ങനെ അവർ കണക്കൊന്നുമില്ല, അതിനൊരു ഊഹത്തിൽ അവരെടുക്കുന്നു. എന്നിട്ട് അവിടുത്തെ മീൻ പിടിച്ചിട്ട് അടുത്ത് നേരത്തെ ഇട്ട പച്ചില കൊമ്പുകളില്ലേ, ഇതാക്കെടുത്ത് മരണയാണ്. അവിടെ ആ പച്ചില കൊമ്പ് മാറ്റി അവിടുത്തെ മീനൊക്കെ പിടിക്കണം കേട്ടോ. അപ്പൊ തന്നെ മൂടിക്കോളാം, അല്ലെങ്കിൽ മീൻ ചാടിപ്പോവും. ഇഷ്ടം പോലെ ചാടിപ്പോണ്ടോ ഇതിൻ്റെ ഇടയിൽ. ചെമ്മീൻ പറഞ്ഞാൽ ചാടിയിട്ടുണ്ട്, കാണിച്ചത് കേട്ടാ. കേട്ടാ പിടിക്കണം, ഫ്രഷ്
ഫ്രഷ് രണ്ടും പിടി കാണിച്ചു കൊടുത്തേക്കണേ. ഫ്രഷ് ഫ്രഷ് ആണേ എന്നാ പിടിച്ചോ. മീൻ ചാടിപ്പോയി, മീൻ ചെമ്മീനൊക്കെ ഉണ്ട് കണ്ടോ, ചാടിപ്പോയിക്കൊണ്ടിരിക്കണേ. കുറേ എണ്ണങ്ങൾ ഇതിൻ്റെ ഇടയിൽ ചാടിപ്പോയി കേട്ടാ. അവർക്ക് ആയുസ് കൂടുതലാണെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അപ്പുറത്തേക്ക് ചാടി പിന്നെ കെട്ടിലേക്കും ചാടിയിട്ടുണ്ട്. ഇനി ഇവർ ഇവിടെ ബോക്സിലാക്കിയിട്ട് അപ്പുറത്തേക്ക് കൊണ്ടുപോകും. ആട്ടെ അവിടെ കൊണ്ടുപോയിട്ടാണിത് മീനുകളെയൊക്കെ തരംതിരിക്കണത്. ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് നിക്ഷേപിച്ച മീനുകൾ വലുതായതല്ല കേട്ടോ. ഇത് പുഴയെന്നൊക്കെ ആയിട്ട് കയറിയേക്കണാണ്. നേരത്തെ ഞങ്ങൾ തൂമ്പ് കാണിച്ചതന്നില്ലേ, അതുവഴിയൊക്കെ കയറിയേക്കണം. പിന്നെ പണ്ട് ഇതിലും കൂടുതലായി കിട്ടുമായിരുന്നാണ് പ്രസാദേട്ടൻ പറഞ്ഞത്. ഇപ്പോൾ വളരെ കുറവാണ്. ഇതാ നമുക്ക് വേണ്ടി ഒരു ഇത് ഞാൻ ഇത്ര നേരം ചോദിച്ചില്ലായിരുന്നു. അവരൊരു ഇങ്ങനെ മീൻ പൊക്കി കാണിച്ചു തരാമെന്നാണ് പറയണത്. അപ്പോൾ അവരുണ്ട് ഇതേ നമ്മൾക്ക് നമ്മുടെ കാണികൾക്ക് വേണ്ടി അവർ പൊക്കി കാണിക്കണേ കേട്ടോ. കണ്ടോ, കാരണം അവരുടെ പണി അങ്ങനത്തെയാണ്. നമുക്ക് അവിടെ ശല്യം ചെയ്യാൻ പറ്റില്ല ഒരിക്കലും, അതുകൊണ്ടാണ്. എന്നിട്ട് അവർ നമുക്ക് വേണ്ടി അവർ അങ്ങനെ ഒരു വീഡിയോന് വേണ്ടി നിന്ന് തന്നിട്ടോ. അതിനെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കണ്ടാ ഒരു കാരച്ചെമ്മീനെ കിട്ടിയിട്ടുണ്ട് കണ്ട എൻ്റെ കയ്യിൽ. മീനെ ഏകദേശം ഒക്കെ പിടിച്ച് തീർന്നുകൊണ്ടിരിക്കണുണ്ട്, കാരണം അധികം ഇല്ലെന്നാ പറയണേ ഇത്തവണ. കണ്ടാ ഇത് കഴിഞ്ഞ് ഒരു വഞ്ചിലാക്കി കൊണ്ടുപോകും, ഞാനത് കാണിച്ചുതരാം. ഇതേ കണ്ടോ വഞ്ചിലാക്കി തരണം എങ്ങനെയാണ്. എന്നിട്ട് വേണം അവർക്ക് അവിടെ കൊണ്ടുപോയിട്ട് തരംതിരിക്കണമെങ്കിൽ മീൻ പല മീനും എല്ലാ മീനും കൂടി മിക്സാണല്ലോ. അപ്പോൾ ഇത് തരംതിരിച്ചെടുക്കാനായിട്ട് ഇപ്പോൾ വഞ്ചി കയറ്റി അപ്പുറത്ത് കൊണ്ടുപോകും. ഒന്നല്ലേ വീട്ടിൽ കൊണ്ടുപോകും, അല്ലെങ്കിൽ അപ്പുറത്ത് വേറൊരു മീൻ ഇങ്ങനെ തരംതിരിക്കുന്ന ഒരു പ്ലേസ് ഉണ്ട്, അവിടെ കൊണ്ടുപോയിട്ട് തരംതിരിക്കും. അതെ അയ്യോ മീനിൻ്റെ പേര് പറഞ്ഞു ഇങ്ങനെ ചോദിച്ചത്. പാമ്പിനെ പോലെ ഇരിക്കണം. കണ്ടാ ഇതിനെയും കൊണ്ടൊരു പരിപാടി ഉണ്ടെന്ന് കാണിച്ചതാ. ഇതിനെയും കൊണ്ടൊരു പരിപാടി ഉണ്ട് നോക്കട്ടെ. നമുക്ക് പണി നടക്കുന്നുണ്ട്. അതെ കുറച്ച് ചെറിയ ചെറിയ മീനൊക്കെ ഇട്ട് ഇത് പാമ്പിനെ പോലെ തന്നെ കയ്യിൽ നിന്ന് തെന്നി തെന്നി കളിക്കുന്നതല്ല കാണിച്ചോ. കണ്ടാ കണ്ടാ അപ്പോൾ ഇതിനെയും കൊണ്ടൊരു പരിപാടി ഉണ്ട്, അത് ചെയ്യാൻ പറ്റും നോട്ടെ. വിജയിക്കുമെന്ന് കേട്ടോ, നമുക്ക് നോക്കാം. തന്നെ കുറച്ച് മീനൊക്കെ എടുത്ത് പോകുന്നു. എന്താ പരിപാടി എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവും. വെയിറ്റ് ചെയ്യുക, നമുക്ക് ഉറപ്പില്ല. ആ ചേട്ടൻ സസ്പെൻസ് പൊട്ടിച്ചു അല്ലേ. നമ്മൾ പരുന്തിനെ കിട്ടുമോ, പരുന്തിനെ കിട്ടുമോന്നല്ല, പരുന്തി തീറ്റ കൊടുക്കാൻ പോണേന്ന്, അതാണ് സംഭവം. നേരത്തെ ഇഷ്ടം പോലെ ഉണ്ടായി, ഇപ്പോൾ പരുന്തിനെ കാണില്ല. എന്നാലും രണ്ട് മൂന്നെണ്ണം ഉണ്ട്, നമുക്ക് നോക്കാം. ഇതാണ് നേരത്തെ പറഞ്ഞത്, ഇവിടെ നിന്ന് വെള്ളം അവിടെ നിന്ന് ഇവിടെ കയറ്റുന്ന പറഞ്ഞില്ല കെട്ടിലേക്ക്. വേണ്ട അതിന് എത്തി മീനുകൾ ഇങ്ങോട്ട് പഴയതും അവിടെ നിന്നുള്ളത് കയറും. ഓക്കെ, അതാണ് നേരത്തെ ചേട്ടൻ പറഞ്ഞത്. ഈ ഭാഗത്ത് നേരത്തെ കാണുന്നവരുന്നു എന്തോരും പരുന്തായിരുന്നറിയോ, നമ്മുടെ തലയുടെ തൊട്ട് മുകളിൽ കൂടി പറന്ന് നടക്കണായിരുന്നു. ഇവിടെ പരുന്ത് വരും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. പരുന്ത് വരും എന്ന് നോക്കട്ടെ. ഇത് നമ്മുടെ കുറച്ച് സാധനമൊക്കെ ഉണ്ട് ഇവിടെ. കമ്മണയാണ് ക്യാമറയും ഇവിടെ വെച്ചിട്ട് പരുന്തിന് കിട്ടുമെന്ന് നോക്കട്ടോ. ഉറപ്പില്ല നോട്ടെ. വേണം എവിടെ ഇറങ്ങണം അമ്മ. എന്താ കുറച്ച് തിളക്കുള്ള മീനും കൂടി കിടന്നോട്ടെ, അല്ലെങ്കിൽ പരുന്തിന് കാണാൻ പറ്റിയില്ലെങ്കിൽ അല്ലേ. വാ ക്യാമറ ഇവിടെ ക്യാമറ നോക്കട്ടെ. ഇത് ഇത് ഞാൻ പിടിക്കാം. ഇവിടെ നിന്നാ നേരെ രണ്ട് ഇഷ്ടിയാകെ കൊണ്ടുവന്നിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, പരുന്തൊക്കെ ഞാൻ ഇനി വന്നെന്ന് വെച്ചോ, കിട്ടുമെന്ന് അറിഞ്ഞോ. പക്ഷേ വരുമ്പോൾ മീൻ വരുന്നുണ്ടെങ്കിൽ ക്യാമറ എടുത്തുകൊണ്ട് പോയാൽ പ്രശ്നമില്ല. അപ്പോൾ ജന്മം ചെയ്ത് അവന് പൊക്കാൻ പറ്റണേക്ക് വല്ല വീട്ടിട്ടാണ് തട. അപ്പോൾ ഇതിന് നമ്മൾ റെക്കോർഡിംഗ് ഇട്ടിട്ട് മാറി നിൽക്കാൻ പോകണേ. എന്ത് സംഭവിക്കുന്ന പറഞ്ഞാൽ ക്യാമറ എടുത്തുകൊണ്ട് കണ്ടിരുന്നായിരുന്നു ആൾ. ഞാൻ കുറേ നേരം മാറി നിന്ന് കൊടുത്ത് നോക്കിയട്ടോ. പക്ഷേ കാക്കകൾ കൂടണം നല്ലതാണ്. പരുന്തിറങ്ങണം പരുന്ത്. പക്ഷേ നേരത്തെ ഇഷ്ടം പോലെ, അതായത് നമ്മുടെ തലയുടെ മീനെ കുറി പെടുത്തണ്ടല്ല, ഇങ്ങനെ റാഞ്ചി നടക്കായിരുന്നു. അപ്പോൾ നമ്മൾ വെറുതെ അവിടെ ക്യാമറ മേലിലേക്ക് പിടിച്ചാൽ പോലും എല്ലാത്തിനും കാണായിരുന്നു, അത്രയും ഉണ്ടായിരുന്നു. ഞാൻ പക്ഷേ കുറച്ച് ദൂരെ അപ്പുറത്തായിരുന്നു. ഞാൻ ഇങ്ങോട്ട് ഇത് കഴിഞ്ഞിട്ട് വരല്ലാന്ന് പറയുന്നപ്പോഴത്തേക്കും പരുന്തൊക്കെ കുറച്ച് പോയി. പരുന്തൊന്നും വന്നില്ല, എനിക്ക് സൈക്കെട്ട്. ലാസ്റ്റ് സൈക്കെട്ടിട്ട് ഞാൻ എന്തെയെന്ന് അറിയാം, കാക്കയ്ക്ക് കാക്ക ആരെങ്കിലും ആയിക്കോട്ടെ, എന്തായാലും ഒരു വിഷയം എടുക്കാൻ വേണ്ടി നമ്മൾ ക്യാമറ അവിടെ സെറ്റ് ചെയ്തു. അപ്പോൾ ഇന്ന് കാക്കയെങ്കിൽ കാക്ക അഴിച്ചോട്ടെ എന്നുള്ളൊരു മൂഡിലിരിക്കണേ കേട്ടോ. കാക്ക വരും എന്ന് തന്നെ വിശ്വസിക്കുന്നു. വന്ന് ആ വന്നിട്ടുണ്ട്. ഇത് കണ്ടോട്ടെ ആ വിഷയം. എന്തായാലും അടുത്ത തവണ ഞാൻ നിങ്ങളെ ഇതേപോലെ പരുന്തിനെ കാണിച്ചു തരുന്നതായിരിക്കും തീർച്ചയായിട്ടും കേട്ടോ. ദേവനെടുത്തട്ടാ കാക്കരുത് ആടാ.
എന്തായാലും ആരെങ്കിലും കഴിക്കട്ടെ അല്ലേ. പരുന്തിന് വെച്ചേ കക്ക കയറ്റി അത്ര തന്നെ. പരുന്തിനെയാണ് നമ്മൾ ഉദ്ദേശിച്ചത്, പക്ഷെ പരുന്തിന് വരെ കാക്കേനെയാണ് കിട്ടിയേക്കണത്. വേറെ ഒന്നുമല്ല, പരുന്തി ഇഷ്ടം പോലെ ഉണ്ടായി. ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞൊരു 50 ഇവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ അപ്പുറത്തായി പോയി. ഞാൻ ഇവിടെ വന്നപ്പോൾ പരുന്തി പോയി. എനിക്ക് വേണം നമ്മുടെ കളർഫുൾ ഡ്രസ്സും ഇതേ ഒരു പച്ച ബാഗൊക്കെ കണ്ടിട്ടാണ് തോന്നുന്നത്. പിന്നെ അടുത്ത് കാക്ക കഴിഞ്ഞാൽ തിന്നട്ടെ. അപ്പോൾ എന്തായാലും അടുത്ത തവണ പ്രാവശ്യം ഞാൻ പരുന്തിനെ കാണിച്ചു തരുന്നതാണ്. വെയിറ്റ് ചെയ്യും കേട്ടോ, അടുത്തൊരു വീഡിയോ ശരിയാക്കാറില്ല. അതെ, ഇത് ഇപ്പോൾ നമ്മുടെ തൊട്ടിപ്പുറത്തൊരു സ്ഥലത്താണ്, ഞാൻ പറഞ്ഞില്ലേ മീനെ തരംതിരിക്കുന്ന സ്ഥലം. അവിടെ നിന്നിട്ടുള്ളൊരു വിഷയമാണ് എനിക്ക് കാണിച്ചു തന്നെ കേട്ടോ. കണ്ട ഇത്, നമ്മുടെ വഞ്ചി എത്തിയിട്ടുണ്ട്. അതിൽ നമ്മുടെ മീൻ പിടിച്ച മീനുകളും ഉണ്ട്. ഇതേ കണ്ടല്ലോ. ഇനി ഇതിവിടെ കൊണ്ടുവന്ന് കൊട്ടിയിടും കണ്ടോ. ഇതേ കണ്ടോ കേട്ടോ, ഇതെന്തിനാണ് ഞാൻ കാണിച്ചത്. ഇപ്പം എല്ലാം മിക്സാണല്ലോ മീനുകൾ. എന്നാൽ പുറകിൽ കാണണമെന്ന് വെച്ചാൽ നമുക്ക് കെട്ടിന്ന് പിടിച്ച മീനുകൾ കൊണ്ടുവന്നിട്ട് എല്ലാം മിക്സായിരിക്കുമല്ലോ. അപ്പോൾ മിക്സായിട്ടുള്ള മീനുകൾ അവിടെ ഇട്ടിട്ട് എല്ലാം കൂടി കുടഞ്ഞിട്ടിട്ട് തരംതിരിക്കുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴൊരു സംഭവം കാണിച്ചു തരാം. ഞണ്ട് ഇങ്ങനെ ലോക്ക് ചെയ്ത് കെട്ടി വെച്ചേക്കണം നമ്മൾ പലരും കണ്ടിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് നേരിട്ട് കണ്ടത് ഇവിടെ ഒരു ബാബുചേട്ടൻ, ഇവിടുത്തെ ബാബുചേട്ടൻ കെട്ടണം കണ്ടപ്പോൾ തന്നെ ഞാൻ വീഡിയോ ഓണാക്കിയാണ് കണ്ടോ കേട്ടോ. ഇങ്ങനെയാണ് അതിന കടി കിട്ടാണ്ടിരിക്കാൻ കെട്ടി. രണ്ട് ദിവസം ഒന്നര ദിവസം ചിലപ്പോൾ കിടക്കില്ല, രണ്ട് ദിവസം പോലും കിടക്കില്ല, ചിലപ്പോൾ രണ്ട് ദിവസം ഫസ്റ്റ് ചത്തു. ഇതാണ് ഞണ്ട്, കുഞ്ഞ് ഞണ്ട് കെട്ടിയങ്ങളെ ബാവുച്ചേട്ടൻ. അല്ലേ നമ്മുടെ വഞ്ചി വന്നവരെ ഇത് വേറെ കെട്ടിന്നായിരിക്കണം. മീനായിട്ട് വേറെ മീനെ പിടിച്ച വഞ്ചി വന്നുണ്ട് ആ സ്ഥലത്തേക്ക് തന്നെ. കണ്ടത് അവർ അവരും കൊണ്ടുവന്ന് ഇട്ടാ മീനുകളാണ്ട് കാണണം കണ്ട. ഒരാളെൻ്റെ കാലിൽ കിടന്ന് കിടക്കണ്ട്. ഇതവരുടെ സ്ഥിരം എല്ലാവരും ഈ മൃതക്കാരുടെ ഒരു ഏരിയയാണ്. അതായത് അവിടെ കൊണ്ടുവന്നിട്ടാണ് ഈ തരംതിരിക്കണ പരിപാടി. നേരത്തെ നമ്മുടെ ചേട്ടന്മാർ, നമ്മുടെ മീനെ പിടിക്കാനുണ്ടായ ചേട്ടന്മാർ ഒരാൾ മീൻ വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ ആരെല്ലാം അവിടെ കുളിച്ചുകൊണ്ടിരിക്കണാണ്. ആ എത്തി. എടാ നിന്റെ പേരെന്താണ്? ദീപക്. അടിപൊളി അടിപൊളി. ഈ കണ്ണ നേരത്തെ നമ്മൾ മീൻ പിടിച്ചില്ല, അതിൻ്റെ വല ക്ലീൻ ചെയ്യുന്നതാണ്. ക്ലീൻ ചെയ്ത് അവർ കൊണ്ടുപോകാനുള്ള രീതിക്ക് ആക്കണം കേട്ടോ. ഇതേ ഈ ചേട്ടന്മാരായിരുന്നു നമ്മൾ കണ്ടില്ലേ മീൻ പിടിക്കണ കുറേ കഷ്ടപ്പാട് പണിയായിരുന്നു കേട്ടോ. അത് സമ്മതിച്ച് അത് നിങ്ങൾ കണ്ടു കാണും. വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടോ അതിനെ കുറിച്ച്? ചേട്ടൻ പേരെന്താണ്? സുനിൽ. സുനിൽ ചേട്ടൻ പേര്? പ്രസാദ്. അനീഷ് ചേട്ടൻ. രാജേഷ്. ഉമ്മാനുവൻ ചേട്ടൻ. ഏ വിക്രമനാ അത് കളിക്ക്. ഈ ഗ്യാങ്ങില താരം അല്ലേ? അങ്ങനെയാണ്. ഓക്കെ തുറയിലാശൻ തുറയിലാശൻ. ഓക്കെ ഏട്ടാ, താങ്ക് യു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. പ്രത്യേകം പറയുന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പോൾ ബെൽ ബട്ടൺ ഉണ്ടെന്ന് പ്രസ് ചെയ്തിട്ടേക്കണം. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറച്ച് കൂട്ടുകാരന്മാർ വഞ്ചിയിലുണ്ട്. അപ്പോൾ അവർ ഇവിടെ പിടിച്ച മീനൊക്കെ കൊണ്ടുപോകണമെന്ന് ഞാൻ കാണിച്ചായിരുന്നു നിങ്ങളെ. അപ്പോൾ എന്നാലും ഒന്നും പറയുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇനിയും വീഡിയോസ് കുറേ വരുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനൊരു വീഡിയോ നമുക്ക് എടുക്കാൻ കാരണം പ്രസാദ് ചേട്ടനാണ്. പ്രസാദിനെ ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. പ്രസാദ് ചേട്ടൻ വേറെയും കുറച്ച് വീഡിയോസ് വരും കേട്ടോ, അത് ഇപ്പോൾ പറയുള്ള പിന്നെ അല്ലേ. അപ്പോൾ കാണാം ചേട്ടാ, അത് കാണാനുണ്ടാവും തീർച്ചയായിട്ടും കാണാം. ഓക്കെ അപ്പം അയച്ചില്ലേ നിർത്തല്ലേ. അപ്പോൾ ഓക്കെ നെക്സ്റ്റ് വീഡിയോ കാണാം.